രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു. വികസനത്തിൽ അടിയുറച്ച ജനക്ഷേമ ഭരണമെന്ന സന്ദേശവുമായാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലെ വികസന പദ്ധതികളും കേരളയിലും കേഫോണും അടക്കമുള്ള നൂതന പദ്ധതികളുമായാണ് ഇടത് സർക്കാർ തുടർച്ചയായ ആറു വർഷത്തെ ഭരണം പൂർത്തിയാകുന്നത്. കേരളത്തിൽ പുതുചരിത്രമെഴുതി ഭരണത്തുടർച്ചയ്ക്കുള്ള ജനവിധി നേടിയ പിണറായി വിജയൻ സർക്കാർ രണ്ടാമത്തെ ടേമിൽ ഒരു വർഷം പൂർത്തിയാക്കുകയാണ്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ആറു വർഷത്തെ ഭരണം പൂർത്തിയാക്കുമ്പോൾ വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് സർക്കാർ ഉയർത്തിക്കാണിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ പൊതുവിദ്യാലയങ്ങൾക്ക് സ്വീകാര്യത വർദ്ധിപ്പിച്ചതും ആരോഗ്യമേഖലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതും സർക്കാരിൻ്റെ നേട്ടമായി. ലൈഫ് പദ്ധതിയിലൂടെ വീടില്ലാത്ത കുടുംബങ്ങൾക്ക് ആശ്വാസമെത്തിക്കാനും കഴിഞ്ഞു. കെ ഫോണിലൂടെ ഗ്രാമീണ മേഖലയിലും കൂടുതൽ ബ്രോഡ്ബാൻഡ് സൗകര്യങ്ങൾ എത്തിക്കാനും സർക്കാർ ലക്ഷ്യമിടുന്നു. കൊച്ചി ബാംഗ്ലൂർ വികസന ഇടനാഴി, വാട്ടർ മെട്രോ തുടങ്ങിയവയും സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളാണ്. തെളിനീരൊഴുകും നവകേരളം പദ്ധതിയിലൂടെ നദീതടങ്ങളിലെ മാലിന്യങ്ങൾ നീക്കി ശുചീകരണ പ്രവർത്തനങ്ങളും നടന്നുവരികയാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രസ്റ്റീജ് പദ്ധതിയായി മാറിയിരിക്കുന്ന കേരയിൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴും ജനകീയ പ്രതിഷേധവും ശക്തമായിട്ടുണ്ട്. വികസന പാതയിൽ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാനം കടക്കെണിയിലേക്ക് നീങ്ങുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. 4 ലക്ഷം കോടിയോളം കടമുള്ള സർക്കാരിന് ഓരോ മാസവും ശമ്പളം നൽകാൻ കടം വാങ്ങേണ്ടി വരുന്ന സ്ഥിതിയാണുള്ളത്. കടബാധ്യതകൾ ഉണ്ടായാലും വികസന പദ്ധതികളിൽ പിന്നോട്ടില്ലെന്നും വികസന കുതിപ്പിലൂടെ സംസ്ഥാനത്തെ മുൻനിരയിലെത്തിക്കുമെന്ന ഉറച്ച തീരുമാനവുമായാണ് പിണറായി വിജയൻ സർക്കാർ ഒരു വർഷം പൂർത്തിയാകുന്നത്. സ്റ്റാർ വിഷൻ ന്യൂസ്, കോട്ടയം.